നമസ്കാരം എല്ലാവർക്കും. ടെത്ത് കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നെക്സ്റ്റ് ലെവല് ടെൻത്ത് ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, പ്ലസ് ടു ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, എഴുതാൻ പോകുന്ന ആൾക്കാര് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് പി എസ് സി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള, അതായത് ഇപ്പൊ അടുത്ത് നടത്തിയിട്ടുള്ള ഒരു എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ഒരു ജൂനിയർ ടൈപ്പിസ്റ്റിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു എൽ ഡി ക്ലർക്ക് ലെവല്, അതിന്റെ ഒരു 10 ജി കെ ക്വസ്റ്റ്യൻസും അതുപോലെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒരു 50 ജി കെ ക്വസ്റ്റ്യൻസും മലയാളം, അതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് കേട്ടിരിക്കുക. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഒരുപാട് എടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി അലൂവിയൽ സോയിൽ ഈസ് നോട്ട് കറക്റ്റ്. അലൂവിയൽ സോയിലിനെ സംബന്ധിച്ചിട്ട് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ദേ ആർ ഡെപ്പോസിഷണൽ സോയിൽസ് ട്രാൻസ്പോർട്ടഡ് ബൈ റിവേഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഡെപ്പോസിഷണൽ സോയിൽ ആണ്. അതായത് നദികള് വഹിച്ചുകൊണ്ട് വന്ന് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസ് ആണ് എന്ത് അലൂവിയൽ മണ്ണ് എന്ന് പറയുന്നത്. These soils cover about 40% of the total land area. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ലാൻഡ് ഏരിയ കരഭാഗം അല്ലെ ലാൻഡ് നോക്കുവാണെങ്കിൽ അതിന്റെ 40% കവർ ചെയ്യുന്നത് ഈ അലൂവിയൽ മണ്ണ് ഉപയോഗിച്ചിട്ടാണ്. ദേ ആർ ജനറലി റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് ലൈം. പൊട്ടാഷും ലൈമും അടങ്ങിയിട്ടുണ്ട് ഒരുപാട് അലൂവിയൽ മണ്ണിനകത്ത്. ഇതിനകത്ത് ഏതാണ് ഇതിനെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നും തെറ്റല്ല, അതായത് എല്ലാ സ്റ്റേറ്റ്മെന്റും അലൂവിയലിനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് ആൻസർ. 2, ദ ലാർജസ്റ്റ് സാൻഡ് സ്റ്റോൺ കേവ് ഇൻ ദി വേൾഡ്, ക്രേം പുരി എന്ന് പറയുന്നത് ലാർജസ്റ്റ് സാൻഡ് സ്റ്റോൺ കേവ് ഇൻ ദ വേൾഡ് ക്രേം പുരി, അത് എവിടെയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, മേഘാലയയിലാണ് ലാർജസ്റ്റ്, ഏറ്റവും ലാർജസ്റ്റ് സാൻഡ് സ്റ്റോൺ കേവ് ആണ് ലോകത്തിലേക്കും ഏത് ക്രീംപുരി, അത് മേഘാലയയിലാണ്. അടുത്തത് ദ പ്രിൻസിപ്പൽ കോപ്പർ ഡെപ്പോസിറ്റ് ഇൻ ഇന്ത്യ ലൈ ഇൻ വിച്ച് അമംഗ് ദി ഫോളോയിങ് പ്ലേസസ്, എവിടെയാണ് ഏറ്റവും പ്രിൻസിപ്പൽ കോപ്പർ ഡെപ്പോസിറ്റ് ഇന്ത്യയിൽ എവിടെയാണ്. ഓപ്ഷൻ ബി ആണ് ഖേത്രി, രാജസ്ഥാനിലെ ഖേത്രിയിലാണ്. അടുത്തത് വൈസ്രോയി ഹു മെയ്ഡ് ദ ഡിക്ലറേഷൻ നോൺ ആസ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ ഡിക്ലെയർ ചെയ്ത വൈസ്രോയി ആരാണ് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ലിൻലിത്ഗോ ആണ്, ലോർഡ് ലിൻലിത്ഗോ. അടുത്തത് വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് റിലേറ്റഡ് വിത്ത് ദ ലാഹോർ കോൺഗ്രസ് സമ്മേളനം, അതായത് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഉണ്ടല്ലോ 1929-ലെ, അതുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്. 1, അബോളിഷൻ ഓഫ് എ ന്യൂ എക്സിക്യൂട്ടീവ് കൗൺസിൽ അറ്റ് ദി സെന്റർ, അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിനെ സെന്ററിൽ അബോളിഷ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഡിക്ലെയർഡ് പൂർണ്ണ സ്വരാജ് ആസ് ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് കോൺഗ്രസ്, കോൺഗ്രസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഡിക്ലെയർഡ് ടു സ്റ്റാർട്ട് എ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഡിക്ലറേഷൻ അവർ കൊടുത്തു. അതുപോലെ ഓർഗനൈസ് ദ വർക്കേഴ്സ് ആൻഡ് പെസൻസ് ഓഫ് ഇന്ത്യ, എന്താണ് വർക്കേഴ്സിനെയും പെസൻസ് ഓഫ് ഇന്ത്യ എല്ലാം ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ടു ഒബ്സർവ് 26 ജാനുവരി ഓഫ് എവറി ഇയർ ആസ് ദ ഇൻഡിപെൻഡൻസ് ഡേ, 26 ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എല്ലാ വർഷവും ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാർ, അതായത് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ എടുത്തിട്ടില്ലാത്ത തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദ്യം. അപ്പൊ ഏതൊക്കെയാണ്, ഓപ്ഷൻ സി 1, 4 1, 4 തീരുമാനങ്ങൾ, ബാക്കിയെല്ലാം തന്നെ അവരെടുത്ത തീരുമാനങ്ങളാണ്. അടുത്തത് ഹു ഡ്രാഫ്റ്റഡ് ദ റെസൊല്യൂഷൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് വിച്ച് ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ മലയാളം ക്രിട്ടിസൈസിംഗ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി, നമ്മുടെ മലയാളത്തിൽ ആദ്യമായി ജാതീയ വ്യവസ്ഥയെ പറ്റിയും തൊട്ടുകൂടായ്മയെ പറ്റിയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിട്ടുള്ള ആദ്യത്തെ ബുക്കാണ് ഓപ്ഷൻ ബി ജാതി കുമ്മി. അടുത്തത് ദ ഫസ്റ്റ് മാസ് സ്ട്രഗിൾ എഗൻസ്റ്റ് അൺടച്ചബിലിറ്റി ഇൻ കേരള, ആദ്യമായിട്ടുണ്ടായ മാസ് സ്ട്രഗിൾ ഏതാണ്, തൊട്ടുകൂടായ്മക്കെതിരെ ആദ്യമായിട്ട് കേരളത്തിൽ നടന്ന ഒരു മാസ് സ്ട്രഗിൾ ഏത് സമരമായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ജവഹർ റോസ്ഗാർ യോജന, ജവഹർ റോസ്ഗാർ യോജനയെ പറ്റിയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്, ഓപ്ഷൻ എ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന. ഫോർ ഇൻഷുറൻസ് ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ്, എന്താണ് അഗ്രികൾച്ചറൽ ക്രോപ്സിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു റൂറൽ പ്രോസ്പെരിറ്റി, റൂറൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ്, അതായത് ഗ്രാമീണ വികസനമാണ് ഉദ്ദേശിക്കുന്നത്.
അടുത്തത് ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ടു റൂറൽ അൺഎംപ്ലോയിഡ്. അൺഎംപ്ലോയിഡ് റൂറൽ അൺഎംപ്ലോയിഡിന് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? എംപ്ലോയ്മെന്റ്, റൂറൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് ജവഹർ റോസ്ഗാർ യോജനയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. അടുത്ത, ഹു ഡ്രാഫ്റ്റഡ് ദ ഓപ്പണിംഗ് ചാപ്റ്റേഴ്സ് ഓഫ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ്, അതായത് ഓപ്പണിംഗ് ചാപ്റ്ററിലെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്, ഓപ്പണിംഗ് ചാപ്റ്റേഴ്സിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം കെ എൻ രാജാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ജി കെ പോർഷനിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇനി ഇന്നത്തെ മലയാളം ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ ബി? എന്താണ് ഭക്ഷിക്കുക? അതാണ് ഈ അകത്ത് കടത്തുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഭക്ഷിക്കുക. 82, ദ്രുതം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ദ്രുതത്തിന്റെ വിപരീത പദമാണ് മന്ദം, ദ്രുതഗതി മന്ദഗതി. ദ്രുതം വളരെ പെട്ടെന്ന്, മന്ദം പതുക്കെ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെന്മണി എന്ന് പറയുന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി നെൽ പ്ലസ് മണി. ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം എന്താണ്? ശത്രുവിനോട് പര്യായമായിട്ട് നിൽക്കുന്ന ആരാണ്? വൈരിയാണ്. അടുത്തത് ശരിയായ പദം ഏതാണ്? പ്രദക്ഷിണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പ്രദക്ഷിണം. അടുത്ത, ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഒരു കൈ നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശൈലിയുടെ അർത്ഥം എന്താ? ഓപ്ഷൻ സി പരീക്ഷിക്കുക. എന്തായാലും ഒന്ന് പരീക്ഷിച്ചിട്ട് വരാമെന്ന് പറയത്തില്ല, ഒരു കൈ നോക്കിയിട്ട് വരാം, പരീക്ഷിക്കുക. കൺ പ്ലസ് നീർ, കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓപ്ഷൻ സി ആദേശ സന്ധി. ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി മുളയിലെ നുള്ളുക. ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം അറിയാനുള്ള ആഗ്രഹം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം എന്താണ്? വിദ്വാനിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ഓപ്ഷൻ ബി വിദുഷിയാണ്. അടുത്ത, പൂരം ഡാഷ് പുരം നഗരം. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരം എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ആഘോഷം. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം, പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരം. അടുത്തത്, സാക്ഷികാരകമായ വിഭക്തി വിഭാഗം ഏതാണ്? സാക്ഷികാരകമായ വിഭക്തി വിഭാഗം ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സംയോജിക. മുൻ വിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? മുൻ വിനയച്ചത്തിന് ഉദാഹരണം, ഇത് സാധാരണ എക്സാംസിനുള്ള ഒരു പാറ്റേൺ ചോദ്യമല്ല, ഓടിക്കയറി. അടുത്ത, ഒറ്റപ്പദം, അന്യദേശത്തുള്ളവന്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ ഡി ആണ് പരദേശി. പിരിച്ചെഴുതുക ഇക്കാര്യം, ഇതിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ഓപ്ഷൻ സി ഇ പ്ലസ് കാര്യം. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ഓപ്ഷൻ ബി കേതനം. ശരിയായ പദം ഏതാണ്? അഖിലേഷൻ എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഓപ്ഷൻ സി അഖിലേഷൻ. ചെമ്പുതെളിയുക എന്ന പദത്തിന്റെ പ്രയോഗം അല്ലെങ്കിൽ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ സത്യം പുറത്താകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിന്റെ മുകളിൽ സ്വർണം മങ്ങിയിട്ട് ചെമ്പ് തെളിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ചെമ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സത്യം പുറത്തായി എന്നുള്ളതാണ്. കൂപം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കൂപം. ഓപ്ഷൻ സി കിണറാണ്. അടുത്തത്, ഓഫ് ആൻഡ് ഓൺ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓഫ് ആൻഡ് ഓൺ എന്ന് പറയുന്ന ശബ്ദം വല്ലപ്പോഴും അല്ലെ. ഓഫ് ആൻഡ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും എന്നാണ് ആ ശൈലിയുടെ അർത്ഥം. അപ്പൊ ഇത്രയുമാണ് മലയാളം ചോദ്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 1, കെ പി സി സിയുടെ 4th പ്രവിശ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിഗ്രിക്കാരൊക്കെ കേൾക്കുക. കെ പി സി സിയുടെ 4th പ്രവിശ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1930 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയം അത് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേക കേരള പ്രവിശ്യ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കി. അതുപോലെ സരോജിനി നായിഡുവാണ് 4th പ്രവിശ്യ സമ്മേളനം നയിച്ചത്. പയ്യന്നൂരിലാണ് ഇത് നടന്നത്. നമ്മുടെ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു മേഖല. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓപ്ഷൻ സി ആണ്, 1, 2, 4 ശരിയാണ്. കെ പി സി സിയുടെ 4th പ്രവിശ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സോ കെ പി സി സിയുടെ 4th പ്രവിശ്യ സമ്മേളനം നടന്നത് പയ്യന്നൂരിലാണ്. അതുപോലെ തന്നെ 1930 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയം അത് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ അടുത്തതെന്താ, പ്രത്യേക കേരള പ്രവിശ്യ രൂപീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടതിന് അത് പ്രമേയം പാസാക്കി. ഇത് 3 പഠിച്ചു വെക്കാം.
അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും വയനാടിനെയും അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയിട്ടുള്ള മലയാള നോവലുകൾ കണ്ടെത്തുക. വയനാടിനെയും അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയിട്ടുള്ള ഏതൊക്കെ നോവൽസ് ആണ് താഴെ? ഉറൂബിന്റെ ഉമ്മാച്ചു, പി വത്സലയുടെ നെല്ല്, കെ ജെ ബേബിയുടെ മാവേലി മന്ത്രം, കാക്കനാടന്റെ കാക്കനാടന്റെ ഒറോദ. ഇതിനകത്ത് ഏതൊക്കെയാണ് വയനാട് അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയിട്ടുള്ള നോവൽസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 2, 3, അതായത് ഉറൂബിന്റെ ഉമ്മാച്ചു, പി വത്സലയുടെ നെല്ല്, കെ ജെ ബേബിയുടെ മാവേലി മന്ത്രം, ഇതിനകത്ത് എല്ലാം തന്നെ വയനാടും അവിടുത്തെ ജനങ്ങളുമാണ് തീം. 6 എഴുതിയതാണ് സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെ ഏകതാക്കോൽ. എന്താ ചോദിച്ചിരിക്കുന്നത്? സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെ ഏക താക്കോൽ എന്ന് എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് കാബൂളിൽ സ്ഥാപിതമായ ദി പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക. കാബൂളിൽ സ്ഥാപിതമായ ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തികളെ കണ്ടെത്തുക. ടഫായിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ്, ബന്ധമില്ലാത്തത് 1, 4. ക്യാപ്റ്റൻ ലക്ഷ്മിക്കും സുഭാഷ് ചന്ദ്രബോസിനും, ബാക്കി മഹേന്ദ്ര പ്രതാപ്, ചെമ്പകരാമൻ പിള്ളയ്ക്ക് ദ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമുണ്ട്. ഇതും കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളതാണ്. അടുത്തത് നെക്സ്റ്റ് നോക്കുക. താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില പ്രമുഖ ലോക സംഘടനകളെ സംബന്ധിച്ച് ശരിയായി പൊരുത്തപ്പെടുന്ന വിശദാംശങ്ങൾ കണ്ടെത്തുക. ദ ലീഗ് ഓഫ് നേഷൻ, ബ്രൂഡോ വിൽസൺ, വേഴ്സൽസ് ഉടമ്പടി, ദ യുണൈറ്റഡ് നേഷൻ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ദ അറ്റ്ലാന്റിക് ചാർട്ടർ, ദ കോമൺവെൽത്ത് ഓഫ് നേഷൻ, ആർതർ ജെയിംസ് ബാൽഫോർ, സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് മിൻസ്റ്റർ. ഇതിനകത്ത് ഏതൊക്കെയാണ് പൊരുത്തപ്പെടുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. ദ ലീഗ് ഓഫ് നേഷൻ, ബ്രൂഡോ വിൽസൺ, വേഴ്സൽസ് ഉടമ്പടി, ദ യുണൈറ്റഡ് നേഷൻ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ദ അറ്റ്ലാന്റിക് ചാർട്ടർ, ദ കോമൺവെൽത്ത് ഓഫ് നേഷൻ, ആർതർ ജെയിംസ് ബാൽഫോർട്ട്, സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് മിൻസ്റ്റർ. ഇതെല്ലാം തന്നെ ശരിയാണ്. അടുത്ത് ആസാദിക അമൃത് മഹോത്സവമായി ബന്ധപ്പെട്ട ഹർ ഖർ തിരങ്ക ക്യാമ്പയിൻ സാധ്യമാക്കിയത് താഴെ പറഞ്ഞവയിൽ ഏത് ഭേദഗതിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2022, ഇതാണ് ആൻസർ വരുന്നത്. അടുത്തത് ചേരുംപടി ചേർക്ക. ചിനാബ്, ചമ്പല്, ബ്രഹ്മപുത്ര, നർമ്മദ, സാങ്പോ, ദുവാന്തർ വെള്ളച്ചാട്ടം, ബാലാലച്ച പാസ്, ബാഡ്ലാൻഡ് ഭൂപ്രകൃതി, ഇതിനകത്ത് ഏതൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് എ എന്ന് പറയുന്നത് ചിനാബ് ബാരാലച്ച പാസ്, അതുപോലെ ബി ചമ്പൽ എന്ന് പറയുന്നത് ബാഡ്ലാൻഡ് ഭൂപ്രകൃതി, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് സാങ്പോ ബ്രഹ്മപുത്ര, നർമ്മദ എന്ന് പറയുന്നത് എന്താണ്? 2 ദുവാന്തർ. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇംഗ്ലീഷ് നോക്കാം. ഗൾഫ് സ്ട്രീംസ് കമ്പൈൻ വിത്ത് ലാബ്രഡോർ കറണ്ട് പ്രൊഡ്യൂസ് ഡെൻസ് ഫോഗ് ഇൻ നോർത്ത് അറ്റ്ലാന്റിക്. ഗൾഫ് സ്ട്രീംസ് വിത്ത് കമ്പൈൻസ് വിത്ത് ലാബ്രഡോർ കറണ്ട് പ്രൊഡ്യൂസ് ഡെൻസ് ഫോഗ്. നോർത്ത് അറ്റ്ലാന്റിക്കിലെ ഗൾഫ് സ്ട്രീമും ലാബ്രഡോറും കൂടെ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൻസ് ഫോഗ് നോർത്ത് അറ്റ്ലാന്റിക്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. റീസൺ പറയുന്നത് വെൻ വാം കറണ്ട് മീറ്റ് വിത്ത് കോൾഡ് കറണ്ട് ഇൻവേർഷൻ ഓഫ് ടെമ്പറേച്ചർ ഹാപ്പൻ. എപ്പോഴാണോ വാം കറണ്ടും കോൾഡ് കറണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ടെമ്പറേച്ചർ ഇൻവേർഷൻ നടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽമഞ്ഞുണ്ടാക്കുന്നു. ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതധാരയുമായി ചേരുമ്പോൾ താപനിലയിൽ വിപരീതം സംഭവിക്കുന്നു. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്? ഈ അസേർഷൻ എയ്ക്ക് കറക്റ്റ് റീസൺ ആണോ ആറിൽ പറയുന്നത്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, എയും ആറ് എന്നത് ശരിയാണ്. ആറ് എന്ന് പറയുന്നത് എയുടെ ശരിയായ വിശദീകരണം തന്നെയാണ്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് നമ്മുടെ ഇൻഡോട്രോപിക്കൽ കൺവെർജൻസ് സോണും നമ്മുടെ ട്രേഡ് വിൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇടുങ്ങിയ മേഖലയായ ഇൻഡോട്രോപിക്കൽ കൺവെർജൻസ് സോണിനുള്ളിൽ ട്രേഡ് കാറ്റുകൾ ഒത്തുചേരുന്നു. ഡോൾഡം ശാന്തവും വേരിയബിളുമായ കാറ്റിന്റെ ബെൽറ്റ് ആണ്. 25 ഡിഗ്രിക്കും 40 ഡിഗ്രി അക്ഷാംശത്തിന് ഇടയിലുള്ള ഉപോഷ്ണ മേഖല ഉയർന്ന മർദ്ദവലയം കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നു. വെസ്റ്റേർലീക്സ് 60 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിൽ അക്ഷാംശങ്ങളിൽ വീശുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു ഇതിപ്പം പ്രിലിംസിന്റെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച ഒരു മേഖലയാണിത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്?
മീറ്റിംഗ് ഓഫ് ട്രേഡ് വിൻ ടേക്ക് പ്ലേസ് വിത്തിൻ ദ നാരോ സോൺ കോൾഡ് ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ. എവിടെയാണോ ട്രേഡ് വിൻ്റെ മീറ്റ് ചെയ്യുന്നത് അവിടെയുള്ള നാരോ സോണിനെയാണ് നമ്മൾ ഐ ടി സീസൺ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഡോൾഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോൾഡ്രം ഈസ് ദ ബെൽറ്റ് ഓഫ് കാം ആൻഡ് വേരിയബിൾ വിൻഡ്. ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ബിറ്റ്വീൻ 25° and 40° ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. വെസ്റ്റേർലീസ് ബോ ഇൻ ബിറ്റ്വീൻ 60° and 90° ലാറ്റിറ്റ്യൂഡ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും കറക്റ്റ് ആണ്, ഡി തെറ്റാണ്. ഇത് മാത്രം തെറ്റ്, ബാക്കിയെല്ലാം തന്നെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് പത്താമത്തെ ചോദ്യം മലയാളം നോക്കാം. വ്യത്യസ്ത സ്കെയിലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ വലിയ സ്കെയിലിനെ അടിസ്ഥാനമാക്കി ശരിയായ ക്രമം തെരഞ്ഞെടുക്കാം. അതായത് ഇന്ത്യൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് നമുക്ക് പഠിക്കാനുണ്ട്, അടുത്ത സ്റ്റേജിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, ഇന്ത്യൻ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ താഴെ തന്നിരിക്കുന്നുണ്ട്. അതിന്റെ സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ അതിനെ അടിസ്ഥാനമാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അതായത് ആദ്യം മില്യൺ ഷീറ്റ്, ദെൻ ഡിഗ്രി ഷീറ്റ്, ക്വാർട്ടർ ഷീറ്റ്, 50° ഷീറ്റ്. ഇതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് 11, കേരളത്തിലെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അവയുടെ സ്ഥാനവും താഴെ കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ താഴെ തന്നിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് പട്ടികയിൽ നിന്നും ശരിയായ ഉത്തരം എഴുതുക. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് തിരുവനന്തപുരം, ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് കണ്ണൂർ, കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട് ലിമിറ്റഡ് ചവറ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ക്ലേസ് ലിമിറ്റഡ് കോട്ടയം. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ട് ചേരുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. 1 സി ആണ്, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്നത് ചവറ, ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കോട്ടയമാണ്, കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കണ്ണൂർ, ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് 12th ചോദ്യം, 2022 ഭൗമ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഭൗമ ദിനത്തിന്റെ തീം ആയിരുന്നു ഓപ്ഷൻ എ, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. ഇംഗ്ലീഷ് നോക്കാം, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് 2022 തീം ഓഫ് എർത്ത് ഡേ എന്ന് പറയുന്നത്. അടുത്തത് എക്കണോമിക്സ് ചോദ്യമാണ്. ജി എസ് ടിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് പോവുക. ജി എസ് ടിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് ജി എസ് ടി. ഇന്ത്യയിലെ ഡയറക്റ്റ് നികുതിയുടെ ഏകീകൃത രൂപമാണ് ജി എസ് ടി. 2017 പരോക്ഷമാണ്, ഇൻഡയറക്ട് നികുതിയുടെ ഏകീകൃത രൂപമാണ് ജി എസ് ടി. 2017 July 1 മുതലാണ് ഇന്ത്യയിൽ ജി എസ് ടി വന്നത്. കേന്ദ്ര ധനമന്ത്രിയാണ് ജി എസ് ടി കൌൺസിലിന്റെ അധ്യക്ഷൻ. സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി, സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള ജി എസ് ടി ആണ്. ഇത് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1, 2, 3, 4 ശരിയാണ്. ഇന്ത്യയിലെ ഇൻഡയറക്റ്റ് നികുതിയുടെ ഏകീകൃത രൂപം ജി എസ് ടി ആണ്. 2017 July 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി ജി എസ് ടി കൌൺസിലിൽ അധ്യക്ഷനാണ്. സെൻട്രൽ ജി എസ് ടി, സ്റ്റേറ്റ് ജി എസ് ടി, ഇന്റഗ്രേറ്റഡ് ജി എസ് ടി, യൂണിയൻ ടെറിട്ടറി ജി എസ് ടി, സെസ് എന്നിവയെല്ലാം ജി എസ് ടിയുടെ വിവിധ രൂപങ്ങളാണ്. അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ മഹൽ നോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഓപ്ഷൻ ഡി സെക്കൻഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ എ ഒഡീഷ. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയത്തിന്റെ ന്യൂ എക്കണോമിക് പോളിസി 1991 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2, 3, 4 പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുന്നതിനും പേയ്മെന്റിലെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതിനും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കിലേക്ക് നീങ്ങാനും മതിയായ വിദേശനാണ്യ ശേഖരം കെട്ടിപ്പടുക്കുവാനും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിന്റെ രംഗത്തേക്ക് വീഴ്ത്താനും വിപണി ദിശയിൽ അതിന് പുതിയ ഊന്നൽ നൽകാനുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണേ. അടുത്തത് 17, പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ ഇതരവും സുസ്ഥിരവും തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിന്റെയും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തികവും സാമ്പത്തിക ഇതരവുമായ ഇടപെടലുകൾ, നവീകരണങ്ങൾ, സാങ്കേതിക വിദ്യ, സ്ഥാപന വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൌത്യവുമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തെ തിരിച്ചറിയാം. ഐഡന്റിഫൈ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് വിത്ത് ദ മിഷൻ ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ത്രൂ എ പാർട്ടിസിപ്പേറ്റീവ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇന്റർവെൻഷൻസ് ഇന്നോവേഷൻസ് ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഫോർ സെക്യൂരിംഗ് പ്രോസ്പെരിറ്റി. ആരാ? ഓപ്ഷൻ ഡി, നബാർഡ്. എല്ലാവർക്കും അറിയാം. അടുത്തത് 2022 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1st രാജ്യം ഏതായിരുന്നു? ഏതായിരുന്നു വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്? ഓപ്ഷൻ സി ഫിൻലാൻഡ്.
സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എത്ര വർഷം വരെയാണ് ഉള്ളത്? സൗജന്യവും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം എത്ര വർഷം വരെയാണ് ഉള്ളത്? ഓപ്ഷൻ ബി ആണ് 14 വർഷം, 14 വയസ്സ് വരെ. 20, ആർട്ടിക്കിൾ 19 പ്രകാരം ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും താൽപര്യം അനുസരിച്ച് ഏതാണ് നിയന്ത്രണത്തിന്റെ അടിസ്ഥാനം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, സഞ്ചാര സ്വാതന്ത്ര്യം. അടുത്തത് 21, ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയാണ് ആനന്ദത്തിന്റെ സിദ്ധാന്തത്തെ പ്രതിഫലിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് നോക്കാം. വിച്ച് പ്രൊവിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലക്ട് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 310, ചെയർപേഴ്സൺ ഓഫ് ജി എസ് ടി കൗൺസിൽ. പിന്നെയും അത് തന്നെ ചോദിച്ചു, മുകളിലും ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ, അപ്പൊ അതാണ് അടുത്ത ചോദ്യവും. ആരാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അടുത്തത്, നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ് ഓൺ ദി ഫോളോയിങ് ഗ്രൗണ്ട്. എപ്പോഴൊക്കെയാണ് നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റെബലിയൻ വരുമ്പോഴാണ്. എന്തൊക്കെയാണ്? യുദ്ധം അല്ലെങ്കിൽ ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം ഉണ്ടാകുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അടുത്ത, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് ഭരണഘടനയിൽ ഏത് വ്യവസ്ഥയാണ് വ്യവസ്ഥ ചെയ്തത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നതിന് ഏത് വ്യവസ്ഥ പ്രകാരമാണ്? 24, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 323 എ ആണ്. അടുത്തത്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 വ്യവസ്ഥ ചെയ്യുന്നത് എന്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ ആണ്, പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ. പ്രീവിയസ് ചോദ്യം, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂണിയനെ ചുമതലപ്പെടുത്തുന്നത്? ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 351. അതുപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ്, ഗിരീഷ് ചന്ദ്ര മുർമു. 28, ജസ്റ്റിസ് രജീന്ദർ സിംഗ് സർക്കറിയയുടെ നേതൃത്വത്തിലുള്ള സർക്കറിയ കമ്മീഷനിൽ മറ്റു രണ്ടംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, ആര്? 1, 2, ബി ശിവരാമനും ഡോക്ടർ എസ് ആർ സെന്നും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നുള്ളൂ. ബാക്കി ചോദ്യങ്ങൾ, ബാക്കി സബ്ജക്ട്സ് ഉൾപ്പെടുത്തി പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് കൂടെ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.